നമ്മുടെ സമൂഹത്തിൽ തന്നെ പല വിധത്തിലുള്ള രോഗങ്ങളാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഈ രീതിയിൽ ഏറെ അപൂർവമായ ജനിതക രോഗങ്ങൾ സംഭവിച്ച ആളുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന 10 സംഭവങ്ങളിൽ നിന്നും നിരവധിയായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം. നമ്പർ 10, സാറാഗട്സ്. സാറാഗട്സ് എന്ന സ്ത്രീയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപൂർവമായ രോഗബാധയിലൂടെയാണ് ഇവർ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. എഹ്ലേസ് ഡാൻലോ സിൻഡ്രം എന്ന അപൂർവമായ ജനിതക രോഗമാണ് സാറയെ ബാധിച്ചത്. ചർമ്മത്തെയും സന്ധികളെയും രക്തക്കുഴലുകളെയുമാണ് ഈ അവസ്ഥ ബാധിക്കുന്നത്. ശരീര ചർമ്മം അധികമായി ഇലാസ്തികമായ രീതിയിലേക്ക് മാറുന്നതാണ് ഇതിന്റെ പ്രാഥമികമായ പ്രശ്നം. ഇത് വളരെ അരോചകരമായ രീതിയിലേക്ക് ശരീരത്തെ എത്തിക്കുന്നു. ഈ അവസ്ഥ തന്നിൽ ആദ്യം അതീവ നിരാശ ഉണ്ടാക്കിയെങ്കിലും ഇത് താനത്ര കാര്യമായി കാണുന്നില്ല എന്ന് സാറ പറയുന്നു. കൂടാതെ താൻ ഏവരെക്കാളും വ്യത്യസ്തമായ സ്ത്രീയാണെന്ന മനോഭാവമാണ് ഇവരുടേത്. ഇന്ന് മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുകയാണിവർ. നിരവധി കമ്പനികളുടെ മോഡലിംഗ് ഫോട്ടോഷൂട്ടിലൂടെ സാറാഗട്സ് തിളങ്ങിയിട്ടുണ്ട്. തന്റെ ശാരീരിക പ്രതിസന്ധികളെ മനോധൈര്യവും ആത്മവിശ്വാസവും കൊണ്ട് പൊരുത്തിത്തോൽപ്പിച്ച സാറയുടെ ജീവിതം ഏവർക്കും ഒരു മാതൃകയാണ്. നമ്പർ 9, മിറാമിർ ഗോർഡ. മിറാമിർ ഗോർഡ എന്ന 23 വയസ്സുകാരിയെ കുട്ടിക്ക് സിസ്റ്റിക് ഹൈഗ്രോമ എന്ന വിചിത്രമായ അസുഖമാണ്. വളരെ അപൂർവമായി മാത്രം ബാധിക്കുന്ന ഒരു രോഗമാണിത്. മുഖപേശികൾ വികൃതമായ രീതിയിൽ വലുപ്പം കൈവരിക്കുന്നു എന്നതാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം. ഇത് വ്യത്യസ്തമായ രീതിയിലേക്ക് മുഖത്തെ എത്തിക്കുന്നു. ഇതൊരു ജനിതക രോഗമാണ്. ആദ്യമായി ഇവരെ കാണുമ്പോൾ ഏറെ വിചിത്രമായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ തന്റെ മുഖത്തെ മറച്ച് ഒളിച്ചു ജീവിക്കുവാൻ ഈ കുട്ടി തയ്യാറല്ല. ഇന്ന് ഏകദേശം 600,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്ളോഗിംഗ് ചാനലിന്റെ ഉടമയാണ് മിനാമിർ ഗോർഡ. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഗോർഡ 66 എന്നാണ് ഈ ചാനലിന്റെ പേര്. ചാനൽ സന്ദർശിച്ചാൽ ഇവരുടെ വ്യത്യസ്തമായ വീഡിയോകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സൗന്ദര്യം എന്ന സങ്കല്പത്തിന്റെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഗോർഡയുടേത്. നമ്പർ 8, അഡാലിയ റോസ്. വിചിത്രമായ രീതിയിൽ രൂപഘടനയുള്ള മറ്റൊരാളെയാണ് ഇവിടെ നാം കാണുന്നത്. അഡാലിയ റോസ് എന്നാണ് ഈ കുട്ടിയുടെ പേര്. 2006 ഡിസംബർ 10 അഡാലിയ ജനിക്കുന്നത്. പ്രൊജോയിസ് സിൻഡ്രം എന്ന അപൂർവ ജനിതക രോഗം മൂലമാണ് അഡാലിയയ്ക്ക് ഇത്തരമൊരു രൂപം ലഭിച്ചത്. ഈ അസുഖം ബാധിച്ച വ്യക്തികൾ അവരെക്കാൾ പ്രായമുള്ളതുപോലെയാണ് കാണപ്പെടുന്നത്. പ്രൊജോയിസ് എന്നാൽ അകാല വാർദ്ധക്യത്തോട് സാമ്യമുള്ളത് എന്നാണ് അർത്ഥമാക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമാണ് അഡാലിയ. അഡാലിയുടെ അമ്മ അഡാലിയുടെ പ്രകടനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട്. ഇതിന് വൻ പിന്തുണയാണ് ലഭിക്കാറുള്ളത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ദുരിതകരമായ രീതിയിലുള്ള ജീവിതമാണ് അഡാലിയയ്ക്കുള്ളത്. പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഈ കുട്ടി നേരിട്ടിട്ടുണ്ട്. ഇവയെല്ലാം സന്തോഷകരമായ ജീവിതത്തിലൂടെ മറികടക്കുവാനും അഡാലിയ ശ്രമിക്കുന്നുണ്ട്. നമ്പർ 7, ഡെഡെ കൊസ്വാര. ഇന്തോനേഷ്യൻ സ്വദേശിയായ ഡെഡെ കൊസ്വാര ട്രീമാൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ച് മുൻപൊരിക്കൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എപ്പിഡെർമോഡിസ് പ്ലാസിയ എന്ന ജനിതക രോഗം മൂലം അനിയന്ത്രിതമായ രീതിയിൽ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ അരിമ്പാറയ്ക്ക് സമാനമായ വളർച്ച രൂപപ്പെടുകയാണ്. കൈകളിലും കാലുകളിലും മുഖത്തും ഉൾപ്പെടെ ശരീരത്തിലാകമാനം ഈ രീതിയിലുള്ള വളർച്ച നമുക്ക് കാണുവാൻ സാധിക്കും. വീഡിയോയിൽ ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്കൊരൽപ്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം. നിരവധി തവണ ഈ വളർച്ച നീക്കം ചെയ്തുവെങ്കിലും പഴയതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇത് പിന്നെയും വളർന്നുകൊണ്ടിരുന്നു. ചെറിയ പ്രായത്തിൽ ഡെഡെ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. തന്റെ 10 വയസ്സു മുതലാണ് ഡെഡയുടെ ശരീരത്തിൽ ഇപ്രകാരമുള്ള വളർച്ച ആരംഭിക്കുന്നത്. ഇന്ന് സാധാരണഗതിയിലുള്ള ജീവിതമാണ് ഇയാൾ നയിക്കുന്നത്. നമ്പർ 6, ലളിത് പടിദാർ. മധ്യപ്രദേശ് സ്വദേശിയാണ് ലളിത് പടിദാർ. നാം മുന്നേ പരിചയപ്പെട്ട ഡെഡയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് അരിമ്പാറ ആയിരുന്നുവെങ്കിൽ ലളിത് എന്ന 13 വയസ്സുകാരനെ ബാധിച്ചത് മുഖമാസകലം രോമങ്ങൾ വളരുകയെന്ന വിചിത്രമായ രോഗമായിരുന്നു. വെയർവോൾഫ് സിൻഡ്രം എന്നാണ് ഈ രോഗാവസ്ഥ അറിയപ്പെടുന്നത്. മധ്യപ്രദേശിലെ രത്ലാമിലാണ് ലളിത് ജനിച്ചത്. നന്ന ചെറുപ്പം മുതൽക്കേ തന്നെ ലളിതിന്റെ മുഖത്ത് ചെറിയ രീതിയിൽ രോമവളർച്ചയുണ്ടായിരുന്നു. വളരുംതോറും ഇത് ഗണ്യമായ രീതിയിൽ വർദ്ധിക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ ഈ അസുഖത്തിന് ഇന്നേ വരെ ചികിത്സകളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. ലളിതിന് 5 സഹോദരിമാരാണുള്ളത്. ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു ലളിത്. ചെറുപ്പം മുതൽക്കേ തന്നെ പല രീതിയിലുള്ള പരിഹാസങ്ങളും അവഗണനകളും ലളിത് നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് സ്കൂളിൽ കൂട്ടുകാർക്കൊപ്പം സന്തോഷകരമായ ജീവിതമാണ് ലളിത് നയിക്കുന്നത്. നമ്പർ 5, കെല്ലി ഫെഡോ വൈറ്റ്. കെല്ലി ഫെഡോ വൈറ്റ് എന്ന യുവതിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വളരെ അപൂർവമായ ഒരു രോഗബാധിതയാണിവർ. ഈ അസുഖത്തിന്റെ പേര് ട്രൈ മെത്തലാമിനൂറിയ എന്നാണ്. ഈ ലോകത്ത് ഏകദേശം 200 പേർക്ക് ഈ അവസ്ഥ കാണപ്പെടുന്നുണ്ട്. വളരെ വിചിത്രമായ രീതിയിലാണ് രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. ഈ അസുഖം ഫിഷ് ഓർഡർ സിൻഡ്രം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ രോഗബാധിതരുടെ ശരീരത്തിൽ നിന്നും അസഹ്യമായ രീതിയിൽ മത്സ്യത്തിന്റെ ഗന്ധം വരുന്നു എന്നുള്ളതാണ്. കൂടുതലായും ജനിതകപരമായ പ്രശ്നങ്ങൾ മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. നിലവിൽ ഇതിന് ചികിത്സ ഇല്ലയെങ്കിലും താൽക്കാലികമായ ആശ്വാസങ്ങൾ മെഡിക്കൽ രംഗം പ്രദാനം ചെയ്യുന്നു. ശ്വാസം, വിയർപ്പ്, യോനിദ്രവങ്ങൾ മുതലായ രീതിയിലാണ് അസഹ്യമായ
തരത്തിലുള്ള ഗന്ധം പുറത്തേക്ക് വരുന്നത്. നമ്പർ 4 ചാർലറ്റ്. അഡാലിയ റോസിന്റെ അവസ്ഥയെക്കുറിച്ച് നാം മുൻപേ പറഞ്ഞിരുന്നു. സമാനമായ രീതിയിൽ തോന്നപ്പെടുന്ന കുട്ടിയാണ് ചാർലറ്റ്. ബേബി ചാർലറ്റ് എന്നാണ് ഈ കുട്ടി അറിയപ്പെടുന്നത്. പ്രിമേർഡിയൽ ഡ്വാർഫിസം എന്ന അസുഖം മൂലമാണ് ചാർലറ്റ് ഈ രീതിയിൽ കാണപ്പെടുന്നത്. ശരീര വളർച്ച ത്വരിതപ്പെട്ടെന്ന അവസ്ഥയാണിത്. ഇവർ ശാരീരികമായും മാനസികമായും വളരാതെ ഒരേ രീതിയിൽ കാണപ്പെടുന്നു എന്നതാണ് ഈ രോഗത്തിന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ വശം. ഇത്തരത്തിൽ വളരെ ചെറിയ വലുപ്പത്തിലാണ് ചാർലറ്റിനെയും കാണുവാൻ സാധിക്കുന്നത്. ഈ രോഗത്തിന് ഇതുവരെ ഫലപ്രദമായ ചികിത്സാ രീതികൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. കൂടാതെ ഈ രോഗം ബാധിച്ച ആളുകൾക്ക് ആയുർദൈർഘ്യവും വളരെ കുറവാണ്. 30 വയസ്സാണ് ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യം. കൂടാതെ മറ്റു പല ശാരീരിക പ്രശ്നങ്ങൾ മൂലവും ഇവർ അകാല മരണത്തിന് കീഴടങ്ങേണ്ടതായി വരാറുണ്ട്. എൻഡോക്രൈൻ തകരാറുകളാണ് ഇതിന് കാരണമായി വിലയിരുത്തുന്നത്. നമ്പർ 3, അരിയാനോഫാറേ. അരിയാനോഫാറയെ ബാധിച്ചിരിക്കുന്ന രോഗത്തിന്റെ പേര് ക്ലിപ്പർ ട്രൈന്യൂനിയ സിൻഡ്രം എന്നാണ്. ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടുകളാണ് അരിയാന നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ക്ലിപ്പർ ട്രൈന്യൂനിയ സിൻഡ്രം ആൽജിയോസ്റ്റിയോ ഹൈപ്പർഗ്രാഫി സിൻഡ്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. രക്തക്കുഴലുകളും ലിംഫ് പാത്രങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ഈ അസുഖം ബാധിക്കുന്നത്. അരിയാനയിൽ ഈ അവസ്ഥ ബാധിച്ചിരിക്കുന്നത് അരിയാനയുടെ ഇടത്തെ കാലിനാണ്. ആ കാൽ മാത്രം അതിയായ രീതിയിൽ വളരുകയും കാലിൽ നിരവധിയായി പാടുകളും മറ്റും രൂപപ്പെടുകയും ചെയ്തു. ഇത് ഒഴിവാക്കുന്നതിനായി ഇവർ നിരവധിയായ ശസ്ത്രക്രിയകൾക്ക് വിധേയമായിട്ടുണ്ട്. എങ്കിലും ഈ അവസ്ഥ പൂർണ്ണമായി നീക്കം ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. നമ്പർ 2, ഡേവി വിക്ലാൻഡ്. ഡേവി വിക്ലാൻഡ് എന്ന കുട്ടിയെ ബാധിച്ചിരിക്കുന്നത് ലേഷ് നൈഹാൻ സിൻഡ്രം എന്ന ജനിതക രോഗമാണ്. ശാരീരിക പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കുക എന്ന രീതിയിലാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. ലേഷ് നൈഹാൻ സിൻഡ്രം ഒരു എക്സ് ലിങ്ക്ഡ് റിസസീവ് വൈകല്യമായി വിലയിരുത്തുന്നു. ഇത് വൃക്കകളുടെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്നു. സ്വഭാവ സവിശേഷതകളിലും വ്യതിയാനങ്ങൾ വന്നേക്കാം. ചുണ്ടിൽ കടിക്കുക, തലയിൽ അടിക്കുക തുടങ്ങിയവയൊക്കെ ഈ അസുഖത്തിന്റെ ലക്ഷണമായി വിലയിരുത്തുന്നു. ഈ അസുഖം ബാധിച്ച ആളുകൾക്ക് സ്വതന്ത്രമായ രീതിയിൽ ശരീരത്തെ ചലിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഈ രീതിയിലുള്ള ഡേവിക്കൊപ്പം എല്ലായ്പ്പോഴും കുടുംബാംഗങ്ങൾ ഉണ്ടായിരിക്കും. ഇവരുടെ സ്നേഹവും പരിചരണവും തന്നെയാണ് ഡേവിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ചികിത്സ. നമ്പർ 1, തോമസ്. ഒരു പുരുഷന് ഗർഭം ധരിക്കുക എന്നത് അല്പം അത്ഭുതമുളവാക്കുന്ന ഒരു പ്രസ്താവനയായിരിക്കും. ഈ രീതിയിൽ ശരീരം കാണപ്പെടുന്ന ഒരു കുട്ടിയെയാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബാക്കി ശരീരഭാഗങ്ങൾ എല്ലാം തന്നെ മെലിഞ്ഞുണങ്ങിയിരിക്കുകയും വയർ ഭീമാകാരമായ രീതിയിൽ തള്ളിയിരിക്കുകയും ചെയ്യുകയാണ്. തോമസ് എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഈ അവസ്ഥ മൂലം ഏറെ വിഷമതകളാണ് ഈ കുട്ടി അനുഭവിക്കുന്നത്. വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരുടെ പരിശോധനയിൽ നിന്നും ഇത് വളരെ വിചിത്രമായ ഒരു ജനിതക രോഗമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇത് ചികിത്സിച്ച് ഭേദമാക്കുക എന്നത് ഏറെ പ്രയാസം നിറഞ്ഞ ഒരു കാര്യമാണ്. കൂടാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നതിനാൽ ഇതിന് തുടർ പരിചരണം നൽകുക എന്ന കാര്യവും ഏറെ പ്രയാസം നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വിചിത്രമായ രോഗങ്ങളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ.